ഹായ് നമസ്കാരം വില്ലേജ് വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് വളാഞ്ചേരിയിൽ ജയഫർ ഖാന്റെ വീട്ടിലാണ് ജയഫർ ഖാന്റെ വീട്ടിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് പഴവർഗ്ഗങ്ങളുണ്ട് മൊത്തം ഒരു വീട്ടിൽ 17 സെന്റ് സ്ഥലത്ത് ഒരുപാട് ഐറ്റംസ് പച്ചക്കറിയും പഴങ്ങളും ഇവിടെ കൃഷിയുണ്ട് ജഫർ ഖത്ത് ഏതാ ഐറ്റംസ് ഏതാണ് ഇത് ഇന്തോനേഷ്യന്റെ പപ്പായാണ് ഇന്തോനേഷ്യന്റെ പപ്പായ ഗോൾഡൻ പപ്പായ എന്ന് പറയുന്ന ഇന്തോനേഷ്യന്റെ പപ്പായാണ് ഇന്തോനേഷ്യ മലേഷ്യ ഒക്കെയുള്ള സ്ഥലത്തു നിന്നാണ് ഇത് വരുന്ന പപ്പായ തൈ വരുന്നത് സാധാരണ നമ്മുടെ നാട്ടിൽ പഴയകാലത്ത് ഉണ്ടായിരുന്നതാണ് ഇത് വൈറ്റ് ലോങ്കൻ അവിടെ ഫസ്റ്റ് കായ്ക്ക ഫസ്റ്റ് കായ്ക്കാണ് ഒരു വർഷമായിട്ടുള്ളത് വാങ്ങിച്ചിട്ട് പൈത്തക്കണ് ചെറുതായിട്ട് പൈത്തക്കണ് മറ്റേ അത്ര ഇതുണ്ടാവില്ല കുറച്ചുകൂടി കളർ ഉണ്ടാവും കളർ ഉണ്ടായിട്ട് നല്ല വെള്ള തന്നെ വൈറ്റ് തന്നെ വരാം വൈറ്റ് ഇത് ജെല്ലി ടൈപ്പ് ജെല്ലി ടൈപ്പ് ജെല്ലി ടൈപ്പ് ജെല്ലി അതാ കാണിക്കുന്നത് തന്നെ സംഭവം കുഴപ്പമില്ലോ ആ സാധനം അടിപൊളിയാണ് നല്ല കിട്ടുന്ന സാധനമാണല്ലോ നല്ല മധുരം നല്ല മധുരം ഉണ്ടാവും ഇത് ഒന്നുകൂടെ ആവണ്ട് ആയിട്ടില്ല അതുകൊണ്ടാണ് സംഭവം കേടുവട്ടോ ഇതൊന്ന് കഴിച്ചോക്കടാ കിട്ടുന്ന സാധനമാണ് സംഭവം ഇത് ചീരച്ചെമ്പ് എന്ന് പറഞ്ഞ ചേമ്പാണ് ഇതിൻ്റെ അടിഭാഗത്തൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ ചീരൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ഏറ്റവും നല്ല പച്ചയില വർഗ്ഗത്തിൽപ്പെട്ട ഏറ്റവും നല്ലൊരു സാധനം അത് ഒരു ചേമ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരക്കാർക്ക് എന്നും കൂട്ടം വെക്കണ്ടാവും കാരണം ഒരു ഇല മതി ഇത് അത്രയും വലുപ്പമുള്ള ഇല അല്ലേ അതിൻ്റെ വലുത് ചെറുതാണ് ഇപ്പോൾ വലുതുകാട് വലുത് വലുപ്പം വെക്കും അപ്പോൾ ഇത് പിന്നെ അത്രയും മറ്റൊരു ഒരുപാട് പിന്നെ ബെനിഫിറ്റ് ഉള്ള ഒരു ചീരയാണ് ഒരുപാട് വൈറ്റമിൻസും ഒക്കെ അടങ്ങിയ ഒരു ചീരയാണ് ഇത് ചീരച്ചെമ്പ് തന്നെ പറയാം കറി വെക്കാം പിന്നെ തോരൻ വെക്കാം ഉപ്പേരി ഉണ്ടാക്കുക ഒക്കെ ഉണ്ടാക്കാം ആഗ്രഹം ഉണ്ടാക്കാം ഇതിൻ്റെ അടിവാത്തൊന്നും ചെമ്പ് ഉണ്ടാവില്ല അതിന് തൈലൻ്റ് പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരയാണ് നല്ല പേരയാണ് ഉള്ളു ചുവപ്പ് കളറാക്കാരം ഒരു പിങ്ക് കളർ ഉണ്ടാവും അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നതാണോ വെയിറ്റ് വരും നല്ല മതി ചെറിയ തൈയാണ് അതുകൊണ്ടാണ് ഇത് ഇത്ര പിന്നെ വലുപ്പമുള്ളത് താങ്ങായിട്ടില്ലേ ആ അത് വലുതേക്കാൾ വലുപ്പം വെക്കും ഇത് ചെറിയ പുതിയ തൈയാണ് പാൻബ്രാക്കിൻ്റെ ഒരല തിന്നോക്കി ഇതൊന്നും ഉണ്ടാവില്ല വിഷം ഒന്നും അടിച്ചില്ല നല്ല മധുരല്ല മധുരം ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് ആണ് ഒരു നാലഞ്ച് റംബൂട്ടാൻ കിട്ടിക്കണു സാധനമായി വരുന്നുള്ളൂ അല്ലാതെ പഴുത്തൊക്കെ അറുത്തുകൊണ്ട് സംഭവം കാക്കാം അറുത്ത് കഴിഞ്ഞിക്കണം സംഭവം സംഭവം കിടലിലാണ് ഇത് ഇസ്രായേൽ ഓറഞ്ച് ആണ് ഇത് നമ്മൾ സലാഡിലൊക്കെ ഉപയോഗിക്കും അതേമാതിരി ജ്യൂസ് അടിക്കാൻ പറ്റും ഇത് ഒന്നും ചെയ്യണ്ട നേരെ ജ്യൂസ് അടിക്കുക സാൻഡ്രൂപ്പ് പറഞ്ഞ സാധനമാണ് ഒരു ഫ്രൂട്ട്സ് ആണ് ഇത് ഇപ്പോൾ ഇത് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള തന്നെയാണ് ഇതിപ്പോൾ ഫേമസ് ആയത് ഇപ്പോൾ അടുത്ത ദിവസം പിന്നെ ഈ ലോക്ക്ഡൗൺ ടൈമിലേ നമ്മളെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഈ ഒരു കയ്യിൽ പിടിച്ചിട്ടൊരു മമ്മൂട്ടിൻ്റെ വീട്ടിൽ കാഴ്ചമാരാണ് പിന്നെ ഫ്രൂട്ട്സ് എന്നിട്ട് പോയി അറിയുന്നല്ലോ അതാണ് ഇത് തന്നെ എല്ലാവരും ചിന്തിക്കുന്നത് ഇത് നല്ലൊരു ഇതൊരു പുളിയാണിത് പക്ഷേ അപാര ടേസ്റ്റ് ഉള്ളൊരു പായാണ് കാരണം പുളിയാണെങ്കിലും പിന്നെ എന്താ പറയുക ഇത് പിന്നെ വേറെയുള്ള സാധനത്തിൻ്റെ കൂട് കൂടുമ്പോൾ നല്ല മണം ഉണ്ടാവും ഇതിന് പ്രത്യേകം മണമുണ്ട് പക്ഷേ വൈറ്റമിൻ സിന്റെ കലവറയാണത് വൈറ്റമിൻ സിന്റെ കലവറയാണ് ഒരുപാട് രോഗം ഇതിനൊക്കെ ഇമ്മ്യൂണിറ്റി കൂട്ടും പിന്നെ പ്രത്യേക പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ഒരു കാരണം എന്താ ബ്യൂട്ടി പ്രോഡക്റ്റ് ആണത് ഇത് വേണമെങ്കിൽ ഇതിപ്പോൾ എന്താ പറയുക ഇതിനൊരു ഗുണമുള്ളതെന്ന് പറയാൻ നമ്മൾ ഈ വൈറ്റമിൻ സി ധാരാളം കഴിക്കുമ്പോഴേ നമ്മുടെ ശരീരമൊക്കെ ബ്യൂട്ടിയാണ് പിന്നെ വേറെ അവസ്ഥയില്ല കാരണം ശരിക്കും ദിവസം കഴിക്കുകയാണെങ്കിൽ ഗ്ലാമറാവും കാരണം വൈറ്റമിൻ സി ധാരാളം കഴിക്കുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ ഇതിനേക്കാളും കിടിലൻ ഐറ്റംസ് നമ്മളെ പേരുടെ മുകളിൽ തട്ട് പിടിപ്പിച്ചുകൊണ്ട് കാക്കാം നമുക്ക് അതൊന്ന് ടെറസിൻ്റെ മുകളിൽ ഒരുപാട് സാധനങ്ങളുണ്ട് വെറൈറ്റി സാധനങ്ങൾ അപ്പോൾ നമുക്ക് അതും കൂടി പോയി കണ്ടു നോക്കാം നമുക്ക് ഇത് നമ്മുടെ ടെറസിൻ്റെ മേലെ സ്ഥലം ചെയ്യാത്ത ആൾക്കാർക്ക് ഇപ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവും പപ്പായ വെക്കാം അതൊരു നല്ലടി പപ്പായാണ് ഇത് ഒറിജിനലാണ് നല്ലടി പപ്പായ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നത് ഒരുപാട് അർത്ഥം ആദ്യം വന്ന് പിന്നെ അപ്പോൾ ടെറസിൻ്റെ മേലെ ഇങ്ങനെ ഗ്രോ ബാഗിൽ വെക്കാം പപ്പായ വെക്കാം എല്ലാ എന്ത് ഐറ്റംസ് വേണമെങ്കിലും ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്ത് കാണിച്ചു നിൽക്കണം കാക്കാം എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് ടെറസിൻ്റെ മുകളിൽ ചെയ്യാന്നുള്ള ഒരു ഏറ്റവും വലിയ തെളിവാണ് ടെറസിൻ്റെ വില ഇതല്ലേ ഏറ്റവും വലിയൊരു ഇതാണ് പപ്പായ റല്ലടി പപ്പായ ഇത് ഒരുപാട് അർത്ഥമായി വന്നു ഒരുപാട് എണ്ണ അർത്ഥം അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്ന സാധനമാണ് അതുപോലെ അത് നോനി എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട്സാണ് പക്ഷേ അത് ഒരുപാട് ടോപ്പ് പിന്നെ മെഡിഷൻ പ്ലാന്റ് ആണത് അല്ല കഴിക്കണ അങ്ങനെ കഴിക്കായി ഒന്നുമില്ല വീട്ടിൽ ഒരുപാട് ക്യാൻസറിനൊക്കെ പ്രതിരോധിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ വെറുതെ ഉണ്ടായൊരു ഫ്രൂട്ട് മെഡിസൻ ഐറ്റംസ് ആ വെറുതെ ഒരു കൗതുകത്തിനോട് വിട്ടാൽ നല്ലതിന് വേറൊരു ഗുണമുണ്ട് കാരണം എന്താ നമുക്ക് ഓക്സിജൻ പ്ലാന്റ് ആണ് ഇത് ഡ്രാഗനാണ് ഡ്രാഗൺ ഫ്രൂട്ട് അതിപ്പോൾ എല്ലായിടത്തും ഉള്ള സാധനം തന്നെയാണ് പക്ഷേ ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ടെറസിൻ്റെ മുകളിൽ ഡ്രാഗൻ എങ്ങനെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുണ്ടോ ഇതിനൊരു കൊള്ളി വേണം അതായത് തൂണ് വേണം പിന്നെ ടയർ വെക്കണം പിന്നെ അങ്ങനെ അത് മുറിഞ്ഞു പോകുന്നവർ നോക്കണം ഇത് അതല്ല ഒരു റമ്പ് ഉണ്ടെങ്കിൽ ഒരു റമ്പ് ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ആ റമ്പിലൊക്കെ മേലെ ഒരു ടയർ വെക്കുക ഇതിൽ ഇത് 8 മാസമായിട്ടുള്ളൂ എട്ട് മാസം ഇവിടെ കായ്ച്ചു എന്നാണ് ഇതിപ്പോൾ കായ ഇതൊക്കെ കായാണ് വേണ്ട അതൊക്കെ കായ അതാ അതൊക്കെ കായ വരുന്നത് ആ പൂവായി വരുന്നുണ്ട് ഇതൊക്കെ അതാ ഇതെല്ലാം രണ്ട് മൂന്ന് കളറുണ്ട് ഇതിൽ ഇതൊക്കെ ഇതുണ്ട് അതൊക്കെ കംപ്ലീറ്റ് ആ രണ്ടായിട്ട് രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് ആ ഒന്നായിട്ടുണ്ട് അത് ഇതിപ്പോൾ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കായ് ഇതുണ്ട് കായ്ച്ചു വരണ്ടില്ലേ ആ കായ വരുന്നത് കറിവേപ്പ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മരമാണിത്
ഒറ്റ മരമാണ് ഇത് ഒരു മരം നട്ട് വെട്ടിക്കൊടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ടി കഴിച്ചിട്ട് നിർത്തണതാണ് അപ്പോൾ ഇതിപ്പോൾ വലുതായി വലുതായി കഴിഞ്ഞാൽ ഒരു മീറ്ററോളം ഉയരം വരുമ്പോൾ നമ്മൾ പിന്നെയും കട്ട് ചെയ്ത് കൊടുക്കും ഇതിപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ നമുക്കിത് കറിവേപ്പില ആർക്കാൻ പറ്റും പിന്നെ നമുക്കൊരു 6 മാസം കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കൊടുക്കും പിന്നെയും കട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾ ബുസ്സായിട്ട് ഇങ്ങനെ നിൽക്കും വല റൗണ്ടായിട്ട് ഇങ്ങനെ നിൽക്കും ഇതാണ് സീറ്റമ്പ ആ സീറ്റമ്പ ഇത് സീറ്റമ്പ ഇത് പിന്നെ എന്താണ് ശരിക്കുണ്ടാവും ഉപ്പിലിടാൻ പറ്റും അതേമാതിരി അച്ചാറിടാം ഉപ്പിലിടാം അതേമാതിരിയല്ല നോർമൽ അവധിയിൽ ഉള്ളിൽ കുരുവൊന്നും ഉണ്ടാവില്ല ചപ്പ് ഉണ്ടാവില്ല നമുക്ക് പൊട്ടി കടിച്ചു നോക്കി ഒരു പ്രശ്നം ഇതും ഉണ്ടാവില്ല അതിൽ പിന്നെ ഇത് പാറ്റാണ് കടിച്ചാൽ മതി ഒന്നും ഉണ്ടാവില്ല അതില് ഉണ്ടാവില്ല പിന്നെ ഇതൊരു പ്രത്യേക സാധനം നമ്മുടെ ഫേവറേറ്റ് ഒരു സാധനമാണിത് ഇത് മുന്തിരിപ്പേര ഇത് മുന്തിരിക്കോല കായ്ക്കണ മാതിരി കായ്ക്കും പിന്നെ ശരിക്ക് നല്ല ജ്യൂസി ഒരു കുട്ടിക്കും അറിയില്ല ഇത് ജ്യൂസ് അടിച്ചാൽ ഈ പേരക്കയാണെന്ന് ഒരു കുട്ടിക്ക് അറിയാത്തൊരു സാധനം പേരൻ്റെ കൂടുതൽ ഇതേ ഉള്ളൂ ജ്യൂസ് അടിച്ചാൽ പേരക്കയാണെന്ന് അറിയാത്തത് നാംചെറിൻ്റെ ബ്ലാക്കാണ് നമ്മൾ പൂട്ടിക്കണതാ സുറിനാംചെറിൻ്റെ ബ്ലോക്ക് ഇത് കായ്ക്കും ഇവിടെ ഇവിടെ നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നതിനാണ് ശരിക്ക് കായ്ക്കും ആ അതിപ്പോൾ അവിടെ ഫസ്റ്റ് കായ്ക്കാണിത് ഇത് ഇന്ത്യ പുറത്തുള്ളതാണിത് പുറത്തുനിന്ന് വന്നാൽ സുറിനാംചെറി ബ്ലാക്ക് നമ്മുടെ നാട്ടിൽ സുറിനാംചെറി ഉണ്ട് പക്ഷേ ഇത് ബ്ലാക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തുനിന്ന് പറഞ്ഞു നല്ല സീറ്റുള്ള സാധനമാണെന്ന് പറയുന്നു ഞാൻ കഴിച്ചില്ല പറഞ്ഞിട്ടുണ്ട് ആൾക്കാരൊക്കെ നല്ല സാധനമാണ് ഇത് സീറ്റ്ലൂബി സീലോബി പറഞ്ഞ നിറയെ കായ്ക്കും നിറയെ കായ്ക്കും അത് ഫസ്റ്റ് ഇവിടെ ഇപ്പോൾ ഇത് ചെറിയ മരം ഇപ്പോൾ അടുത്ത് കൊടുത്തുള്ളൂ വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്ന് പറഞ്ഞാൽ ചെറിയാണത് ആ ഇത് എല്ലായിടത്തും ഉള്ള സുലഭമായിട്ട് എല്ലാ സ്ഥലത്തും ഉള്ളത് തന്നെയാണ് പക്ഷേ നമ്മുടെ നാട്ടുകാരില്ല നമ്മുടെ നാട്ടിലെ വിദേശിയാണതൊക്കെ അവളും വിദേശിയാണ് ഇത് എല്ലായിടത്തും നല്ല ശരിക്ക് കായ്ക്കും ഇതും പിന്നെ സുറിനാംചെറിൻ്റെ ഒരു വേറൊരു പിന്നെ റെഡ് കളറാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് റെഡ് കളറാണ് സുറിനാംചെറി ഇതൊരു പ്രത്യേകത സംഭവമാണ് ഇത് പൈനാപ്പിൾ മുള്ളി മുള്ളില്ലാത്ത പൈനാപ്പിൾ തൊട്ട് നോക്കി അയ്യോ മുള്ളുണ്ടാവില്ല മുള്ളുണ്ടാവില്ല ഈ തലക്ക മാത്രം ചെറുതായിട്ട് മുള്ളുണ്ടാവില്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പിന്നെ 6 കിലോ വരെ ഉണ്ടാവും ഒരു പൈനാപ്പിൾ 6 കിലോ 5 കിലോ 6 കിലോ ഉണ്ടാവും അതിൻ്റെ ഇതേനെ കണ്ടില്ലേ അത്രമാത്രം ഇതുള്ളതാണ് ഇത് പുറത്തുള്ള ഇവിടുന്ന് മറ്റൊന്ന് ഇതാണ് പുറത്തുള്ള സാധനമാണ് ഈ നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് ഉണ്ടായിരുന്നല്ലോ പക്ഷേ പുറത്തുനിന്ന് വന്നാണെന്ന് പറഞ്ഞത് എളന്തപ്പായത്തിൻ്റെ 2 കളറുണ്ട് വൈറ്റും ഉണ്ട് പിന്നെ അല്ല ഇത് ഗ്രീനും ഉണ്ട് പിന്നെ റെഡും ഉണ്ട് ഇത് റെഡാണ് അത് വൈറ്റ് അത് ഗ്രീനാണ് രണ്ടായിട്ടുണ്ട് ഇത് ബിഗിന എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ് ബിഗിന പിന്നെ എന്താ പറയുക നല്ലൊരു വൈറ്റമിൻ സി ധാരാളം ഉള്ള ഒരു ഫ്രൂട്ട്സാണിത് വൈറ്റ് ബിഗിന നമ്മളെ കായ്ച്ചിരുന്നു കഴിഞ്ഞു ഇപ്പോൾ ഈ വർഷം കായ്ച്ചിരുന്നു അർത്ഥതാണ് അതൊറ്റ ചെടിയാണുള്ളൂ അതിങ്ങനെ വലിയ മരുന്ന് വലിയൊരു മരമാണ് സാധനമാണ് റമ്പിലാണ് വെച്ചേക്കണത് നിരത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം നല്ല സാധനമാണ് നല്ല കൊലമായിട്ട് കായ്ക്കണ സാധനമാണ് ഇത് പറഞ്ഞാൽ മണ്ണിൻ്റെ അടിയിലുള്ളതാണ് ആപ്പിൾ യാക്കൂ എന്ന് അതിന് പറയാം യാക്കൂൻ മണ്ണിൻ്റെ അടിയിൽ ആപ്പിളും മണ്ണിൻ്റെ അടിയിൽ അത് ഉണ്ടാവുക ചക്രക്കിഴങ്ങൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ കപ്പൊക്കെ ഉണ്ടാക്കണ മാതിരി ഉണ്ടാവും അത് നമുക്ക് ആപ്പിളിൻ്റെ ടേസ്റ്റ് ആണ് പറഞ്ഞത് ഞാൻ കഴിച്ചിട്ടില്ല ആപ്പിളിൻ്റെ ടേസ്റ്റ് ആണ് പുതിയ പ്ലാന്റ് ആണ് യാക്കൂന്ന് അതിൻ്റെ പേര് പറിച്ചെടുക്കണം ആ പറിച്ചെടുക്കണം മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവുക ഒറ്റ സീസണിൽ പറിച്ചെടുക്കുക അത് ഇതിൻ്റെ പൂ ഉണ്ടാവും പൂ വന്നാൽ പറിക്കാന്ന് പറഞ്ഞാൽ പറിക്കാം സ്ട്രോബെറിയാണ് ശരിക്ക് കായ്ക്കും സ്ട്രോബെറിയാണ് അതൊരു ശരിക്ക് കായ്ച്ചതാണ് സ്ട്രോബെറിയാണ് ഇത് ചൈനീസ് മുസംബിയാണ് ചൈനീസ് മുസംബി നമ്മളെ സാധാരണ ചൈനീസ് മുസംബി ഇല്ല വൈദ്യത്തില്ല കായ്ച്ചിട്ടുണ്ടാവില്ല വേറെ ആദ്യം കായ്ച്ചതാണ് ചൈനീസ് മുസംബി തോരൻ വെക്കാനുള്ള ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള ചീരയാണിത് അകത്തി ചീര അരട്ട് നല്ല വില ഉണ്ട് ആൾക്കാർ ഇത് പിന്നെ അതിന് തൈനല്ല വില 100 രൂപയൊക്കെ തൈന് കൊടുക്കുന്നുണ്ട് ഇത് പഴയ കാലത്ത് രാജാക്കന്മാർ പിടിച്ചിരുന്ന പുളിയൊക്കെ രാജപുളി എന്നതിന് പറയാം രാജപുളി രാജാക്കന്മാർ ഉപയോഗിച്ചായിരിക്കും ചിലപ്പോൾ എനിക്ക് അറിയില്ല കേട്ടോ രാജപുളി നല്ല പുളിയാണ് രാജപുളി എന്നാണ് പേര് അത്രയും പുളിയാണ് ഇത് തുർക്കിയുടെ മുളകാണ് അതായത് ഇത് എന്താ ലോകത്തിലെ ഏറ്റവും അധികം എരിവ് കൂടിയ മുളക് ഇത് മനുഷ്യർ തിന്നാൻ പറ്റൂല അതായത് ഒരു കഷ്ണ വായിക്ക് വെക്കാൻ പറ്റൂല അതുപോലത്തെ എരിവ് കൊടുക്കാൻ ഒരു കുടുംബത്തിന് ഒരു അര മുളക് മതി കറി വെക്കാൻ എന്നാലും ഇഷ്ടംമാരി എരിവ് ഉണ്ടാവും അത് ഒരു ഒരൊറ്റ മുളക് മതി ഒരു 100 ലിറ്റർ വെള്ളത്തിൽ ചോപ്പിക്കാൻ വേണ്ടിയിട്ട് അത്രയും കളറുമാണ് ചോപ്പ് കളർ പച്ചക്ക് എരിവ് ഉണ്ടാവില്ല ഉണ്ടാവില്ല താഴത്താണ് മുളക് ചോപ്പ് കളർ ഇത് ഒറ്റ മുളക് ഫുള്ള് തിന്നാണെങ്കിൽ കാക്ക 1000 രൂപ എടുക്കാന്ന് പറയുന്നത് സംഭവം അപ്പൊ തിന്നാൻ കഴിയൂല അമ്മാരി എരിയുടെ സാധനമാണ് ആ മുന്തിരി മുളക് മുന്തിരി പോലെ ഉണ്ടാവും മുന്തിരിന്റെ മുന്തിരി ആ മുന്തിരിയുടെ കളർ നല്ല എരിവ് അതേറ്റം തന്നെയാണ് മുന്തിരിയാണ് നല്ല എരിവാണ് നല്ല എരിവ് ശരിക്കുണ്ടാവും ഇതൊക്കെ വെറുതെ ഒരൊറ്റ മരം ഉണ്ടായാൽ മതി ആ ഉണ്ടാവും ഇതൊക്കെ വെളുത്ത് വിത്ത് പായി കഴിഞ്ഞാല് ഇപ്പൊ ഉണ്ടാകുന്ന സാധ്യത ആ ഉണ്ടാവും ഇത് പഞ്ചാർ പായ എന്ന് പറഞ്ഞൊരു പായാണ് ബ്രാഡ് ചെറി
സിംഗപ്പൂർ ചെറി എന്നൊക്കെ പറയും. ഇതിനെ പ്രത്യേകത പറഞ്ഞാൽ ഈ കിളികളൊക്കെ ഇതിമ കൂടിക്കോളും, അതിമ കൂടും, മറ്റുമൊക്കെ അങ്ങനെ വരില്ല. അപ്പൊ ഈ ഫ്രൂൺ തോട്ടത്തിൽ ഇങ്ങനെ ഒന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞാല് അവർക്കുള്ള സാധനം എന്താ, അവർക്ക് കിളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണത്. ആ അതിന് ചോരപ്പായ എന്നൊക്കെ പറഞ്ഞൊരു ഒരു പഞ്ചാരപ്പായ എന്ന് പറഞ്ഞ ബ്രാഡ് ചെറി, സിംഗപ്പൂർ ചെറി എന്നൊക്കെ അത് പേരുണ്ട്. അപ്പൊ ഇത് എന്താട്ട് അറിയാം, ഇത് നിറയെ കായുണ്ടാവും. കിളികൾ വന്നാൽ ആദ്യം തിമ്മൽ തിമ നോക്കുക, മറ്റേമക്ക് നോക്കൂല, അപ്പോൾ പോയിക്കോളും, അവളെ പറ്റിക്കാൻ പറ്റും. ആ ഇത് ഓറഞ്ച്, റെഡ് ഓറഞ്ച് എന്ന് പറഞ്ഞ ഓറഞ്ച് ആണിത്. ഇതിൽ വെള്ളം കലക്കാൻ മാത്രമേ പറ്റത്, ഇവിടെ ഉണ്ട്. ഇതാ ഇതൊക്കെ അതിന് പെട്ടതന്നെയാണ്, വെള്ളം വെള്ളം കലക്കാൻ പറ്റുന്ന ഓരോ നാരങ്ങൻ്റെ തന്നെ. നമുക്ക് ഒന്ന് നമുക്ക് വെള്ളം കലത്തി കലക്കി നോക്കാം. നമുക്ക് കട്ട് ചെയ്ത റെഡ് ഓറഞ്ചിന്റെ ജ്യൂസാണ് സാധനം, കളറായിട്ടുള്ള സാധനം. ഒന്നും കൂടി സാധനം തന്നെ നമുക്ക് കുടിച്ചു നോക്കാം. ഇത് പിംഗോങ് എന്ന് പറയുന്ന ലോങ്കനാണ്, പിംഗോങ് എന്ന് പറഞ്ഞ ലോങ്കനാണ്. ചെറിയ കാഴ്ച ഇവിടെ നമ്മുടെ കാഴ്ച പിന്നെ രണ്ടാമത് കാഴ്ച ആണ്. നല്ല ടേസ്റ്റ്, നല്ല മധുരം. ഇത് അതേമാതിരി റൂബി ലോങ്കൻ എന്ന് പറഞ്ഞ റെഡ് ലോങ്കനാണ്. ഇത് ഉണ്ടാക്കാന്ന് പറഞ്ഞാല് നമ്മുടെ കൃഷിയോടുള്ള ആൾക്കാർക്ക് എന്താ പറയുക, ഇത് സ്ഥലമില്ലാതെ ആൾക്കാർ മാറിയിട്ടുണ്ട്. എല്ലാവരും പ്രശ്നം. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം നമുക്ക് ഉള്ള ചട്ടിയോ ഡ്രോബാഗോ ചട്ടിയോ എന്ത് സാധനം, ഇപ്പൊ ഞാൻ ടാങ്ക് മുറിച്ചതാണ്, അത് അതിന് നമ്മൾ പിന്നെ ഉപയോഗപ്പെടുത്തി ഏത് എല്ലാ സാധനത്തിനും നമുക്ക് ഉപയോഗപ്പെടുത്താം, എവിടെയും ഉപയോഗപ്പെടുത്താം. ഒട്ടും സംശയുടെ മേലെയാണ് നമ്മൾ പിന്നെ ഇതൊക്കെ വെച്ചത്, സംശയുടെ മേലെയാണ് നമ്മൾ പിന്നെ എന്താണ് കൈതൊക്കെ പിന്നെ കൈതൊക്കെ വെച്ചത്, പൈനാപ്പിളൊക്കെ വെച്ചത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനുള്ള മടി ഫസ്റ്റിലെ സ്റ്റാർട്ടിംഗ് ട്രബിളാണ് മാറിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാക്കും. ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ മതി, ഒരു ഫ്രൂട്ട്സിൻ്റെ മരം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അടുത്ത് വെക്കും. നമുക്കിവിടെ 10-200 കിലോ ഫ്രൂട്ട്, 200 കിലോ 200 മേലെ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ് ഉണ്ട്. കുറേ ഒരു 60 എണ്ണമൊക്കെ കായ്ച്ചിട്ടുണ്ട് ഇവിടെ, 60-60 മേലെ കായ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേ കാഴ്ച കഴിഞ്ഞാണ് ഇനി കായ്ക്കാനുണ്ട്. ഒരുപാട് സാധനമുണ്ട്, ഫ്രൂട്ട്സും വെജിറ്റബിളും ഞങ്ങൾ പുറത്ത് വാങ്ങലുണ്ട്. പിന്നെ ജൈവ രീതിയിലൊക്കെ കൃഷി, ഒരു കെമിക്കലും ഉപയോഗിക്കാറില്ല. അതാണ് സംഭവം, ഒരു കെമിക്കലായിട്ടോ ഇതായിട്ടോ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് നല്ല ഒരു പ്രശ്ന രോഗങ്ങളില്ല. അപ്പൊ അതാണ് സംഭവം, നമുക്ക് സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് ആരും കൃഷി ആയിരിക്കണ്ടെന്നുള്ളതാണ് കാക്കാനത്. എത്ര കുറഞ്ഞ സ്ഥലത്താലും ഒരു പൊട്ടിയ ബക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൽ കൃഷി ചെയ്യാന്നാണ് കാക്ക പറഞ്ഞ് മനസ്സാക്കി തന്നെ നമുക്ക്. തീർച്ചയായിട്ടും എല്ലാവരും ഈ കൃഷി ഒന്ന് പരീക്ഷ നോക്കിയാൽ മതി. വീട് എല്ലാവരുടെ വീട്ടിലും സ്ഥലം ഉണ്ടാവും, കുറച്ച് സ്ഥലം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പേരുടെ വാർപ്പാണ്, വാർപ്പിന്റെ മുകളിൽ ചെയ്യാൻ കൃഷി, ഈ വാർപ്പിന്റെ മുകളിൽ ഉഷാറായി ചെയ്യാന്നുള്ള തെളിവാണ്. നമ്മൾ സാധാരണ പച്ചക്കറിയാണ് ആൾക്കാർ വാർപ്പിന് വരെ തരുന്നത്. നമ്മളത് ഫ്രൂട്ട്സ് ആണ് കംപ്ലീറ്റ്, പച്ചക്കറിനെക്കാട്ടി അധികം ഫ്രൂട്ട്സിന്റെ പ്ലാന്റാണ്. അപ്പൊ ഫ്രൂട്ട്സ് പ്ലാന്റ് ആൾക്കാർക്ക് ഉണ്ടാവും. എന്തായാലും ഫ്രൂട്ട്സ് എങ്ങനെ വലിയ മരങ്ങൾ എങ്ങനെ ടെറസിന്റെ മേലെ ഉണ്ടാവും, ഇതിപ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റില്ല. അതിലേ ഇവിടെ ഇവിടെ വാത്തേ മറ്റേ മാവ്, പിലാവ്, പിന്നെ എല്ലാ സാധനങ്ങളും ടെറസിന്റെ മേലെ ഉണ്ട്. അതായത് മറ്റേ പിന്നെ പപ്പായ അടക്കം ടെറസിന്റെ മേലെ കൃഷി ചെയ്തിട്ടുണ്ട്. സംഭവം അതാണ്, എല്ലാവരും ഇതൊന്ന് പരീക്ഷ പോയിക്കോളി. സംഭവം അടിപൊളിയാണ്. കാക്കൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം കാക്കാനെ വിളിച്ചാൽ കാക്കാൻ കഴിഞ്ഞാൽ നമ്പർ കൊടുത്താൽ, എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് സമയത്തുള്ള ഏത് സമയത്ത് വിളിക്കാൻ വിളിച്ചാൽ മതി. കാക്ക പറഞ്ഞു.